എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു ഗാർഡൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ നാളായി ഞാനൊരു വീഡിയോ ചെയ്തിട്ട്, ഏകദേശം ഒരു മാസത്തോളമായി വീഡിയോ ചെയ്തിട്ട്. സമയക്കുറവുണ്ട്, വീഡിയോ ചെയ്യാൻ സമയം കിട്ടിയിരുന്നില്ല എനിക്ക്. ഇന്ന് നമ്മൾ ഈ ഒരു പ്ലാന്റാണ്, അശോക ചെത്തി എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എക്സോറ എന്നും പറയും ചെത്തിനെ. ഇത് അശോക ചെത്തിന് ചെത്തി ഒരുപാട് കളറിലും പല വെറൈറ്റികളിലും ഉണ്ട്. മിനിയേച്ചർ ടൈപ്പ് ഉണ്ട്, പിന്നെ സാദാ ലോക്കലായിട്ട് വളരുന്ന കുറേ പലതരം ചെത്തികളുണ്ട്. വലിയ വലിയ മരങ്ങൾ പോലെ വളരുന്ന ചെത്തികളുണ്ട്. അങ്ങനെ പല തരത്തിൽ പല വെറൈറ്റി പല കളറിലും ഒരുപാട് ഇനത്തിലുണ്ട് ഈ ചെത്തി എക്സോറ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് അശോക ചെത്തിന്. ഈ അശോക ചെത്തി പിടിപ്പിക്കാനായിട്ട് ഞാൻ കുറേ പാടുപെട്ടു. ഇത് മണ്ണുത്തി എന്നൊക്കെ കൊണ്ടുവച്ചിട്ട് തീരെ ഇവിടെ പിടിച്ച് കിട്ടിയിരുന്നില്ല. ഏകദേശം 10 വർഷത്തോളമായി ഞാൻ ഈ ഒരു അശോക ചെത്തി പിടിപ്പിക്കാൻ നോക്കുന്നത്. നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ചെടികൾ എന്ന് പറയുന്നത് അവർ റൂട്ടിങ് ഹോർമോണൊക്കെ വെച്ച് വേര് പിടിപ്പിച്ചിട്ടാണ് നമുക്ക് തരുന്നത്. അത് നമ്മൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ച് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ആ ചെടികൾ പെട്ടെന്ന് ഉണങ്ങിപ്പോവും, എത്ര നമ്മൾ നോക്കിയാലും. ചെത്തിപ്പൂവിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയും കൂടിയാണ് ചെത്തി. അതുകൊണ്ട് നമ്മൾ ചെത്തി നട്ടുപിടിപ്പിക്കുമ്പോൾ കുറച്ച് വെയിലുള്ള സ്ഥലം നോക്കി തിരഞ്ഞെടുക്കണം കേട്ടോ. നനയും അത്യാവശ്യമാണ്. നല്ല വെയിലത്ത് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ദിവസേന നനയ്ക്കുകയും വേണം അതേപോലെ തന്നെ. പിന്നെ ചെത്തിപ്പൂവിൽ ഒരുപാട് തേൻ ഉണ്ടാവും. ആ തേൻ കുടിക്കാനായിട്ട് ചെറിയ ചെറിയ പ്രാണികൾ വരും, നമ്മുടെ കുഞ്ഞ് തേനീച്ചകൾ, ചിത്രശലഭങ്ങളൊക്കെ. എൻ്റെ ഈ ചെത്തിയുടെ കടക്കിൽ നിറയെ ചെറിയ തേനീച്ചകൾ കൂട് കൂട്ടിയിട്ടേ കടക്കൽ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വേരൊക്കെ അടിയിലേക്ക് ഹോളുണ്ടാക്കി പോയി. ഇതിൻ്റെ വേരൊക്കെ ഇത് ഡാമേജ് ആകുമ്പോൾ ചെത്തി ഉണങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ എന്ത് ചെയ്യും, അപ്പോൾ ഈ തേനീച്ചകളെ ശല്യം പോവാനായിട്ട് വേപ്പിൻ പിണ്ണാക്കില്ല, അത് കുറേ ഇട്ട് കൊടുക്കും മണ്ണിളക്കിയിട്ട്. അപ്പോൾ അതൊരു പരിധിവരെ നമുക്ക് ഇതിൻ്റെ കീടങ്ങളെയൊക്കെ ഇല്ലാണ്ടാക്കാനായിട്ട് സഹായിക്കും വേപ്പിൻ പിണ്ണാക്ക്. പിന്നെ ഇതേ ഒരു ചെറിയൊരു കമ്പ്, ഇതേ ഇത്രയ്ക്ക് പോകുന്ന ഒരു കമ്പ് മതിയിട്ടാ നമുക്ക് ചെത്തിയൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട്. വലിയ കമ്പൊന്നും ആവശ്യമില്ല ഇതിന്, പെട്ടെന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യും നമുക്ക്. കണ്ട ഇതുപോലെയുള്ള ചിത്രശലഭങ്ങൾ നിറയെ വരും ചെത്തിയിലെ ഉള്ളിലും തേൻ കുടിക്കാനായിട്ട്. എപ്പോഴും ഉണ്ടാവും ഈ ചെത്തിയിലെ പൂവിൻ്റെ ഉള്ളിൽ നിന്ന് തേൻ കുടിക്കാനായിട്ട് ചിത്രശലഭങ്ങളും ചെറിയ ചെറിയ തേനീച്ചകളൊക്കെ. അപ്പോൾ തേനീച്ചയുടെ ശല്യം ഭയങ്കരമാണ് എൻ്റെ ചെത്തീരെ കടക്കിൽ. അപ്പോൾ ഞാൻ അതിനാണ് ഈ വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിന് ഞാൻ ചെയ്യുന്ന വളം എന്ന് വെച്ചാൽ ഒരു പ്രത്യേക വളം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ നിറയെ പൂവ് വന്നത്. ഇത് കണ്ട കറ്റാർ വാഴീനിത് കേട്ടോ, അലോവേര. അത് ഞാനിപ്പോൾ എൻ്റെ ഗാർഡനിൽ നിന്ന് ഒരു 2-3 തണ്ട് മുറിച്ച് കൊണ്ടുവന്നു വളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ കറ്റാർ വാഴേനെ വെച്ചിട്ട് വളം ഉണ്ടാക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ചെത്തി ഇതുപോലെ പൂവ് ഇടിപ്പിച്ചിട്ടുള്ളത്. ചെറുതായി അരിഞ്ഞ് മിക്സിയിലെ ജാറിലിട്ടു ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പണി ഇതൊന്ന് അരച്ചെടുക്കണം ജാറിലിട്ടിട്ട്. അപ്പോൾ അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. ദേ കണ്ട നല്ല കുഴമ്പ് രൂപത്തിൽ ഞാനിപ്പോൾ ഇത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു അരിപ്പ വെച്ച് നന്നായി അരിച്ചെടുക്കണം. അരിച്ചെടുത്ത് കഴിയുമ്പോൾ ഒരു കുഴമ്പ് രൂപത്തിൽ ജെല്ല് പോലത്തെ ഒരു എന്താ പറയുക വഴുവഴുപ്പുള്ള ഒരു ലിക്വിഡാണ് നമുക്ക് കിട്ടുക ഇത് അരിച്ച് കഴിയുമ്പോൾ. ഇത് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇരട്ടി 2 ഇരട്ടി വെള്ളം ഞാൻ ചേർക്കും കേട്ടോ. ഇതിൽ 2 ഇരട്ടി വെള്ളം ചേർത്തിട്ട് നന്നായി ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മളിത് ചെടിയുടെ കടക്കിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം ആഡ് ചെയ്തു കണ്ട. ഇതേപോലെ 2 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിത് വളം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇപ്പം നോക്കിയേ അടിപൊളി നല്ലൊരു ലിക്വിഡ് നമുക്ക് കിട്ടി അരിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ. പച്ച കളറിലുള്ള ഒരു ലിക്വിഡാണ് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മളിത് കൊണ്ടുപോയി കണ്ട ചെത്തീര കടയൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചെത്തീര കട നന്നായി ഇളക്കി ഇതിന് ചെറിയ ചെറിയ ഗ്ലാസ്സിൽ കുറേശ്ശെ നമ്മൾ ഇതിൻ്റെ കടക്കൽ ഇതൊഴിച്ച് കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കിയ വളം അലോവേരയുടെ ജ്യൂസ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതേ കണ്ട ഇത്രയ്ക്ക് എടുത്തിട്ടുള്ളൂ ഞാൻ. ഇത് നമ്മൾ കുറേശ്ശെ ഇതിൻ്റെ കടക്കൽ ഇങ്ങനെ
ഇത് നല്ലൊരു വളമാണ് കേട്ടോ. നമുക്ക് എല്ലാ ചെടിക്കും ഒഴിക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണിത്. അലോവേര ജ്യൂസ് ഇതുപോലെ എടുത്ത് നമ്മൾ ചെടിക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. നന്നായി പൂവിടാനും ചെടി തഴച്ച് വളരാനൊക്കെ നല്ലൊരു വളമാണിത്. അപ്പം ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ചെത്തി ഇതുപോലെ കൊല കൊലയായിട്ട് കൊല കുത്തി ഇതുപോലെ പൂത്ത് വന്നത്. അതുവരെ ഇതിലൊരു പൂവും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ വളം ഒഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല റിസൾട്ട് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൂട്ടുകാരോടൊത്ത് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ കാണാം. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.